നമസ്കാരം. കാർഷിക ബില്ലിനെതിരെ റിപ്പബ്ലിക് ദിനത്തിൽ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ട്രാക്ടർ റാലി പ്രതിഷേധം തടയുന്നതിന്റെ ഭാഗമായി യു പി സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം പ്രതിഷേധം ശക്തമാക്കുന്നു. കർഷകരുടെ ട്രാക്ടറുകൾക്ക് ഡീസൽ നൽകരുതെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കർഷക നേതാക്കൾ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ സമരത്തെ നേരിടാം എന്നാണ് സർക്കാർ കരുതുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധമുയരുമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ അറിയിച്ചു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും സർക്കാർ നടപടിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. നിലവിൽ ട്രാക്ടർ റാലിക്കെത്തുന്ന കർഷകർക്ക് സംയുക്ത കിസാൻ മോർച്ച കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ട്രാക്ടറിൽ അഞ്ചു പേരിൽ കൂടുതൽ പാടില്ലെന്നും ട്രാക്ടറിൽ ദേശീയ പതാകയും കർഷക സംഘടനകളുടെയും പതാകകളും മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂവെന്നും സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. പോലീസും റാലിയുടെ ഭാഗമെന്നോർക്കണമെന്നും ലഹരിയോ മറ്റു പദാർത്ഥങ്ങളോ ഉപയോഗിക്കരുത്, വടിയോ ആയുധങ്ങളോ കയ്യിൽ കരുതരുത്, സംയുക്ത കിസാൻ മോർച്ചയുടെ നവമാധ്യമ അക്കൌണ്ടുകൾ പിന്തുടർന്ന് വിവരങ്ങൾ അറിയണം, തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള യാതൊരു മുദ്രാവാക്യവും പാടില്ല, സമരത്തെ സംബന്ധിക്കുന്ന ബാനറുകൾ മാത്രം ട്രാക്ടറിൽ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ, ഉച്ചത്തിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, റാലിയുടെ മുൻനിരയെ കടന്ന് ഒരു ട്രാക്ടറും പോകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് റാലി വിജയിപ്പിക്കാൻ നേതൃത്വം നൽകുന്നത്. 100 കിലോമീറ്റർ ദൂരത്തിൽ തലസ്ഥാന നഗരത്തെ വലയം വയ്ക്കും വിധം റാലി സംഘടിപ്പിക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. 100,000 ട്രാക്ടറുകളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. രാജ്പഥിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡ് അവസാനിച്ചാൽ റാലി തുടങ്ങും. വൈകിട്ട് 6 മണിക്ക് അവസാനിപ്പിക്കും വിധമാണ് ക്രമീകരണം. റാലിക്ക് പോലീസ് സുരക്ഷ ഒരുക്കും. പച്ച ജാക്കറ്റ് അണിഞ്ഞ് റാലിയിൽ പങ്കെടുക്കാനാണ് കർഷകരുടെ തീരുമാനം. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൻ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർഷക സംഘടനകൾ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന 2 ലക്ഷം ട്രാക്ടറുകൾ ജനുവരി 26 നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുമെന്നാണ് ഇത് സംബന്ധിച്ച് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖാസിപൂർ, സിംഗു, ടിക്രി അതിർത്തികളിൽ നിന്നായിരിക്കും റാലിയുടെ തുടക്കമെന്നും കൃത്യമായ റൂട്ട് പിന്നീട് നിശ്ചയിക്കുമെന്നുമാണ് കർഷക നേതാക്കൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും 100 കിലോമീറ്റർ റൂട്ടിലായിരിക്കും വൻ റാലി നടക്കുന്നത്. ജനുവരി 26 ഡൽഹി അതിർത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ നീക്കുമെന്നും കർഷകർ നഗരത്തിൽ പ്രവേശിച്ച് റാലി നടത്തുമെന്നും കർഷക നേതാവ് ദർശൻ പാൽ അറിയിച്ചിട്ടുണ്ട്. പുതിയ കാർഷിക നിയമങ്ങൾ 1.5 വർഷത്തേക്ക് മരവിപ്പിക്കാമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷകർ തള്ളിയ സാഹചര്യത്തിലാണ് സംഘടനകൾ റിപ്പബ്ലിക് റാലിയുമായി മുന്നോട്ടു പോകുന്നത്. അതേസമയം ഡൽഹി അതിർത്തിയിൽ കർഷക പ്രക്ഷോഭം തുടരുന്നതിനിടയിൽ പഞ്ചാബ് BJPയിൽ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് പഞ്ചാബിലെ ഒരു വിഭാഗം BJP നേതാക്കൾ രംഗത്തെത്തിയതോടെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നുവെന്നാണ് വിവരം. നേരത്തെ തന്നെ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വിയോജിപ്പിന്റെ സ്വരങ്ങൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ പഞ്ചാബിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പാർട്ടിയെ രൂക്ഷമായി ബാധിക്കുമെന്നാണ് വിവരം. February 15 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.